അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാരുടെ സംവാദം പൂർത്തിയായി. അമേരിക്കൻ ജനത കണ്ട ഏറ്റവും മോശം കാലമാണ് ട്രംപ് ഭരണമെന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് ആരോപിച്ചു. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചുവെന്നും കമല ഹാരിസ് കുറ്റപ്പെടുത്തി. American people have witnessed what is the greatest failure of any presidential administration in the history of our country. And here are the facts. 210,000 dead people in our country in just the last several months. Over 7 million people who have contracted this disease. 1 in 5 businesses closed. We're looking at frontline workers who have been treated like sacrificial workers. We are looking at over 30 million people who in the last several months had to file for unemployment. എന്നാൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് ട്രംപ് അല്ലാതെ മറ്റൊരു പ്രസിഡന്റും ആദ്യഘട്ടത്തിൽ തന്നെ ചൈനയ്ക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ ധൈര്യപ്പെടുമായിരുന്നില്ലെന്നും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ മൈക്ക് പെൻസ് മറുപടി നൽകി. Our nation has gone through a very challenging time this year. But I want the American people to know that from the very first day, President Donald Trump has put the health of America first. Before there were more than 5 cases in the United States, all people who had returned from China, President Donald Trump did what no other American president had ever done. And that was he suspended all travel from China, the second largest economy in the world. തൃശൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. സുജയ്കുമാർ, സുനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 3 ആയി. MC കമറുദ്ദീൻ MLA പ്രതിയായ നിക്ഷേപക തട്ടിപ്പ് കേസിൽ പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. പരാതികൾ പരിശോധിച്ച ശേഷം ഫാഷൻ ഗോൾഡ് കമ്പനി ചെയർമാനായ കമറുദ്ദീനെയും മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങളെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളും സ്വീകരിക്കും. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് വിചാരണയ്ക്കായി പ്രത്യേക കോടതി പത്തനംതിട്ടയിൽ സ്ഥാപിക്കും. പോപ്പുലർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പ്രത്യേക കോടതിയിലായിരിക്കും പരിഗണിക്കുക. വീണ ജോർജ് MLA നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. ജോസ് കെ മാണി വിഭാഗത്തിന് 2 ഇല ചിഹ്നം അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ ജോസഫ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ശരിയായ വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിക്കാതെയും അധികാരപരിധി ലംഘിച്ചുമുള്ള ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യം. കൊല്ലം ചടയമംഗലത്ത് വൃദ്ധനെ കരണത്തടിച്ച സംഭവത്തിൽ പ്രൊബേഷൻ SIക്കെതിരെ നടപടി. SI ഷജീമിനെ കുട്ടിക്കാനം KAP ക്യാമ്പിൽ തീവ്ര പരിശീലനത്തിന് വിട്ടു. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ബാധിതർ 3,63,00,000 മരണം 10.59 ലക്ഷവും കടന്നു. 24 മണിക്കൂറിനിടെ 3,30,000 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലെ സാഹചര്യം കൂടുതൽ മോശമാവുകയാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. കോവിഡ് ബാധിച്ചത് ദൈവത്തിന് അനുഗ്രഹമായി കാണുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരീക്ഷണ ഘട്ടങ്ങൾ പൂർത്തിയാക്കാത്ത മരുന്നായ റെജിനറോണാണ് കോവിഡ് ചികിത്സയ്ക്കായി ഉപയോഗിച്ചതെന്നും അതിലൂടെ താൻ വേഗത്തിൽ സുഖം പ്രാപിച്ചുവെന്നും ട്രംപ്.